ഒരുപാട് വീടുകളിലെ കാഴ്ചയാണ് പഴയ വാഹനങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പഴയ ബൈക്ക്, പഴയ കാറ്, ഇതൊക്കെ ചില ഓർമ്മകളുടെ ഭാഗമായിട്ട് സൂക്ഷിച്ചെടുക്കാറുണ്ട്. കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും എന്നാൽ പിന്നെ ഇതങ്ങ് വിറ്റേക്കാം, ആക്രി വിലയ്ക്ക് വിറ്റേക്കാം. ആരോടും പറയാതെ ഈ വാഹനം എടുത്ത് ആക്രിക്കാർക്ക് കൊടുക്കുകയും ചെയ്യും. പക്ഷേ ഒരു വലിയ ചതി ഇതിനുള്ളിൽ പതുങ്ങിയിരിപ്പുണ്ടെന്ന് പ്രത്യേകം ഓർക്കുക. കഴിഞ്ഞ ദിവസം കളമശ്ശേരിയിലെ ഒരു ബൈക്ക് അഭ്യാസനെ പോലീസ് പിടികൂടി. ബൈക്കിൻ്റെ നമ്പർ ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് ആരോ ആക്രി വിലയ്ക്ക് വിറ്റ ഒരു വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് അതിനകത്ത് ഫിറ്റ് ചെയ്താണ് ഇദ്ദേഹത്തിൻ്റെ അഭ്യാസം. ആർക്കാണ് പ്രശ്നം വന്നത്? ആ വാഹനത്തിൻ്റെ ഉടമസ്ഥന്. എങ്ങനെയാണ് നമ്മൾ ഈ ഒരു വാഹനം അതിൻ്റെ കാലാവധി കഴിഞ്ഞ ഉപയോഗശൂന്യമായി കഴിഞ്ഞാൽ വെറുതെ എടുത്ത് ആക്രിക്കാരന് കൊടുക്കാൻ പറ്റുമോ, പൊളിക്കാൻ കൊടുക്കാൻ പറ്റുമോ? ഇല്ലെന്നാണ് സത്യം. 15 വർഷത്തിന് കൂടുതൽ ഉപയോഗിച്ച വാഹനമാണെങ്കിൽ അതിന് ടാക്സ് പൂർണ്ണമായിട്ടും അടച്ചിരിക്കണം. ഇനി എത്ര നാളാണ് ഉപയോഗശൂന്യമായി കിട്ടുന്നത് അത്രയും കാലത്ത് ടാക്സ് അടച്ചിരിക്കണം. ഏകദേശം 3000 രൂപ എക്സ്ട്രാ അടയ്ക്കണം. കൂടാതെ മറ്റെന്തെങ്കിലും പിഴ ഈ വാഹനത്തിന് പേര് നേരത്തെ കിടന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായി ക്ലോസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സറണ്ടർ സർട്ടിഫിക്കറ്റ് കിട്ടുകയുള്ളൂ. RTO ഓഫീസിൽ RC അടക്കമുള്ള രേഖകൾ കൊടുത്ത ശേഷം ആ സറണ്ടർ സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഈ വാഹനം പൊളിക്കുവാൻ കൊടുക്കുവാനായിട്ട്. കാരണം RTO ഓഫീസിനെ ഇൻറ്റിമേറ്റ് ചെയ്തില്ലെങ്കിൽ നാളെ ഈ ഒരു നമ്പർ വെച്ച് എവിടെയെങ്കിലും എന്ത് തീവ്രവാദപരമായോ അല്ലെങ്കിൽ എന്ത് അഭ്യാസമുണ്ടായാലും അതിൻ്റെയൊക്കെ ഉത്തരവാദി നിങ്ങളായിട്ട് മാറും എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. ഒരുപാട് ആൾക്കാർക്ക് പറ്റുന്ന അബദ്ധമാണ് ഈ പഴയ വാഹനം എടുത്ത് 2000-3000 രൂപയ്ക്ക് ആക്രിക്കാർക്ക് കൊടുക്കും. വേറെ പ്രശ്നമൊന്നുമില്ലെന്നാണ് നമ്മളുടെ വിചാരം. പക്ഷേ ഏത് വാഹനമായാലും ഉപയോഗശൂന്യമായി കിടന്നാലും നിങ്ങളുടെ റെക്കോർഡ് പ്രകാരം നിങ്ങളുടെ പേരിലായിരിക്കും ആ വാഹനം. ആ നമ്പർ നാളെ ആർക്ക് വേണമെങ്കിലും, കള്ളന്മാർക്കോ അല്ലെ തീവ്രവാദികൾക്കോ ആർക്കു വേണമെങ്കിലും അത് ഉപയോഗിക്കാവുന്നതാണ്. അവർ കൃത്യപ്പെട്ടത് മനസ്സിലാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പൊളിക്കാൻ കൊടുക്കുന്നതിന് മുൻപായിട്ട് വാഹനത്തിനെ സറണ്ടർ ചെയ്യിക്കുവാൻ RTO ഓഫീസിലെത്തി കൃത്യമായ രേഖകൾ ഹാജരാക്കി അതിന് ടാക്സ് കൃത്യമായിട്ട് അടച്ച് അതിനെന്തെങ്കിലും ഒഫൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ പിഴ അടച്ച് എക്സ്ട്രാ ഒരു പെനാൽറ്റി ആയിട്ട് 3000 രൂപ കൂടെ അടച്ച് അതിനുശേഷം മാത്രമേ സറണ്ടർ സർട്ടിഫിക്കറ്റ് മേടിച്ചതിന് ശേഷം മാത്രമേ വണ്ടി പൊളിക്കാൻ കൊടുക്കാവൂ എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. അതല്ലെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്ന വൻ പണികളാണെന്ന് പ്രത്യേകം ഓർത്തിരിക്കുക.